പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ ബോട്ടിലിൽ എങ്ങനെയാണ് ഡോട്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർട്ട് ചെയ്യുന്നതെന്ന് പരിചയപ്പെടാം. ഈ ആർട്ടിന് പറയുന്ന പേര് മണ്ഡല ആർട്ട് എന്നാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പെൻസിൽ, അതായത് പുറകില് ഇറേസർ ഉള്ള പെൻസില്, അതുപോലെ ബഡ്സ്, അതുപോലെ അഗർബത്തിയുടെ സ്റ്റിക്ക്, നമ്മൾ അഗർബത്തി കത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന ഈ സ്റ്റിക്ക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ടൂത്ത് പിക്കും ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ആർട്ടിന്റെ ആ ഒരു ഘടനയ്ക്കനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫാബ്രിക് പെയിന്റ്, അതുപോലെ ഒരു ബ്രഷ്. നമ്മൾ ഇതാദ്യം ചെയ്യാം, ഇതിന്റെ ബോട്ടിലിന്റെ മുകളിൽ നമ്മൾ ഇനാമൽ പെയിന്റ് അടിച്ചിട്ട് അത് ഉണങ്ങണം. അപ്പൊ അതിനുവേണ്ടി ബ്ലാക്ക് ഇനാമൽ പെയിന്റ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യമായി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബോട്ടിൽ എടുത്ത് നമുക്ക് ഏത് ഷേപ്പിലുള്ളതും യൂസ് ചെയ്യാം. അപ്പൊ ഒരു ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്കതിൽ ഇനാമൽ പെയിന്റ് അപ്ലൈ ചെയ്ത് വെക്കാം. നമ്മൾ ഇനാമൽ പെയിന്റ് അടിച്ച് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞാലാണ് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാനിതിൽ ഒരു റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കതിന് സെന്ററാണ് ആദ്യം വേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ സെന്റർ ഏകദേശം മാർക്ക് ചെയ്ത് വെക്കുവോ, അല്ലെങ്കിൽ നമുക്കത് കണ്ട് ഏകദേശം ചെയ്യാമല്ലോ. ഇതിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് മൂന്ന് കളറ് ഫാബ്രിക് പെയിന്റാണ്, ഒരു ഗോൾഡൻ കളറും വൈറ്റും അതുപോലെ ഒരു പിങ്കും. അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങാം. നമുക്ക് ടൂൾസ് ഞാൻ പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള, അതായത് നമ്മൾ ചെയ്യുന്ന പാറ്റേണിനനുസരിച്ച് അടിഭാഗം റൗണ്ടായി കിട്ടുന്ന എന്ത് സാധനവും നമുക്ക് ടൂളായിട്ട് ഉപയോഗിക്കാം. ഇത് ഗ്ലൂ ഗണ്ണിന്റെ ഗ്ലൂ സ്റ്റിക്കാണ്, അതും നമുക്ക് എന്താവും ഇതില് ടൂളായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമ്മളിത് വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ഫാബ്രിക് പെയിന്റ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം തുടങ്ങിക്കഴിഞ്ഞാലും ഇത്തിരി വെള്ളമൊക്കെ ആയി നമ്മൾ തുടച്ചാലും ഇത് പോകൂല, അതുകൊണ്ടാണ് നമ്മൾ ഫാബ്രിക് പെയിന്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരെ പെയിന്റിലേക്ക് കുത്തുന്നു. ഇതാ ഇനി അതിനെ സെന്റർ മാർക്ക് ചെയ്ത് ഇതിലൊരു ഡോട്ട് ഇടുന്നു. ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു പെയിന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ടൂൾ എന്ത് ചെയ്യണം, തുടച്ചു വെക്കണം. അപ്പൊ വെള്ളത്തിൽ ഒന്ന് കഴുകി നന്നായി അവിടെ തുടച്ചു വെക്കണം. ഇനി ഞാൻ ഇതിന്റെ ചുറ്റിലും വൈറ്റ് കൊണ്ടൊരു ഡിസൈൻ കൊടുക്കാൻ പോവാം. അപ്പൊ ഞാൻ അതിന് ഉപയോഗിക്കുന്നത് അഗർബത്തിയുടെ സ്റ്റിക്കാണ്. കുറച്ച് സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ജോലിയാണ്. ഇനി നമ്മൾ അതിന്റെ ചുറ്റിലൊരു പിങ്ക് കൊടുക്കാൻ പോവാം. നമുക്ക് ബഡ്സ് ഉപയോഗിച്ച് ചെയ്യാം. ബഡ്സ് എടുക്കുന്ന സമയത്ത് ആദ്യം അതിനെ ഒന്ന് നന്നായി ഒന്ന് ഗവുന്നാവണം പെയിന്റ്. നമുക്ക് ഗോൾഡൻ കൊണ്ട് ഒന്നും കൂടി അതിന് റൗണ്ട് കൊടുക്കാം. അത് നമുക്ക് ബഡ്സ് തന്നെ യൂസ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. അതിന്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു ഡിസൈന് വേറെ കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പില് ഇതേപോലെ തന്നെ നമ്മള് ഗോൾഡൻ കളറ് തന്നെ ചെറിയ അഗർബത്തി സ്റ്റിക്ക് കൊണ്ടാണ് ചെറിയ രണ്ട് ഡോട്ട് നമുക്ക് ഇതിന്റെ ഉള്ളില് കൊടുക്കാം. ഈ ഡോട്ട് കൊടുക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും പെയിന്റിൽ എടുക്കണമെന്നില്ല, ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, പെയിന്റ് ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത റൗണ്ട് വൈറ്റ് ആണ്
use it. We will use pencil. Gap. White number, say the new. Any white in the year gap will it pin a pink and then you see in the lollipop in a stick on it. Adinde center of the matre window. We will do pink. We will do pink in the middle of the day. We will do a little separate paint. We will do a little bit. We will complete it. Golden round. This pattern is a crystal pattern. We will complete it. 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 Pen yang kita beri untuk pink lagi, finger pencil lagi. Adanya ceria re gap putar, mana cerita. We will put the pink in the golden dot. We will do white.
അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാൻ പോകും. ഇനി നമ്മൾ വീണ്ടും പെൻസിൽ ഉപയോഗിച്ചിട്ട് ഗോൾഡൻ കൊടുക്കുകയാണ്. ഗോൾഡൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ ഗോൾഡൻ നമുക്ക് വേറൊരു ചെറിയൊരു വർക്കും കൂടെ ചെയ്യാനുണ്ട്. ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വൈറ്റിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. രണ്ട് ഗോൾഡനുകൾ തമ്മിലും കുറച്ച് ഗ്യാപ്പ്. ഇനി നമുക്ക് ഈ ഒരു ഗോൾഡന് ചുറ്റിലും വൈറ്റ് കൊടുക്കണം. ആ ചുറ്റിലും വൈറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക. അത് ചെറിയൊരു രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ നേരെ സെന്ററിൽ ഒരു ഡോട്ട് ഇടുന്നു. അതിനുശേഷം പെയിന്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതേ സ്റ്റിക്ക് കൊണ്ട് അവിടെ വരെ വരും. രണ്ടാമത്തെ നമ്മൾ ഒന്നുകൂടെ പെയിന്റിലെടുത്തു. ഈ സെന്ററിലെ ഇതിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം വീണ്ടും മറ്റേ വശത്തേക്ക് ഇതേപോലെ എല്ലാ ഡോട്ടിന് നമ്മളത് പെയിന്റ് ചെയ്യും. നമ്മൾ ഈ വൈറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്കത് ഇനി ഇതിൽ മൂന്ന് കളറാണ് നമ്മൾ യൂസ് ചെയ്ത്. പിങ്കും ഗോൾഡനും ഇതിന്റെ മുകളിൽ ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. അതില് ചിലപ്പോൾ നമുക്ക് താഴെത്തറ്റം കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ വരുന്നത് വരെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇതിന്റെ പാറ്റേൺ നമുക്ക് അവരവരുടെ യുക്തിക്കനുസരിച്ച് മാറ്റി ചെയ്യാവുന്നതാണ്. കളറുകളും അതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ വ്യത്യസ്തങ്ങളായ പാറ്റേൺസും നമുക്ക് ഇതിനകത്ത് മറ്റ് ഫോട്ടോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക.